ചേച്ചിയുടെ പിന്നെ ആദ്യം കാണുന്ന നാടകം ഏതാ? ശരസയാണ്. ആണല്ലേ. അപ്പോൾ വീട്ടിൽ നിങ്ങൾ തമ്മിൽ രണ്ടൊരു 5 വയസ്സിൻ്റെ വ്യത്യാസം, 5-6 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ? വീട്ടിൽ ചേച്ചിയുടെ ഭരണമുണ്ടോ? ചേച്ചിയായിട്ടുള്ള ഭരണം ആച്ചിയായിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളെ വഴികാട്ടി ആച്ചിനായിരുന്നു. അപ്പോൾ ഈ നാടകത്തിലെ അഭിനയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വന്നാൽ വീട്ടിൽ കുടുംബസ്ഥ കുടുംബസ്ഥ തന്നെയായിരുന്നു. കണ്ടിട്ടുണ്ടോ നാടകങ്ങൾ? ശൈലജ കണ്ടിട്ടുണ്ടോ? നാടകം കണ്ടിട്ടില്ല. ഇപ്പോഴത്തേക്ക് സിനിമയായി കഴിഞ്ഞു അല്ലേ? എന്താ വിളിക്കുന്നത്? അപ്പച്ചി. അപ്പച്ചി എന്നാണ് വിളിക്കുന്നത്? വലിയപ്പച്ചി. അതാ പറഞ്ഞു അപ്പച്ചി. അപ്പച്ചി. ചിന്നു എന്നാ പഠിക്കുന്നത്? PGDC. ആണോ? കണ്ടിട്ടുണ്ടോ സിനിമ? എടുത്ത ആളെ കണ്ടിട്ടില്ലേ? ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാ സിനിമയും ഇഷ്ടമാ. പിന്നെ അപ്പച്ചി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ്? നല്ല അപ്പച്ചി. നല്ല അപ്പച്ചി. പിന്നെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് അങ്ങനല്ലേ പറയുള്ളൂ അല്ലേ? അല്ല ശരിക്കും അല്ലേ. ഈ ചേച്ചിയായിട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും എന്തായാലും അല്ലേ? അത് നല്ല മനസ്സിൽ ഇന്ന് ഇപ്പോഴും ഇങ്ങനെ മായാതെ നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ബാബുവിൻ്റെ മനസ്സിലുണ്ടോ? ഉണ്ട്. എന്താ? ഇത് ഞാൻ വളരാൻ പ്രധാനമായിട്ടൊരു കാരണമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്നതൊക്കെ വളരെ ഉഴപ്പായിട്ടൊക്കെ തന്നെ പഠിക്കുകയാണ്. നല്ല അച്ഛനും അമ്മയൊക്കെ ശരിക്കും ശിക്ഷിക്കുമെങ്കിലും ചേച്ചി അന്നേരം നമുക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പോഴും സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പിണങ്ങിപ്പോയി. അങ്ങനെ പിണങ്ങിപ്പോയി അച്ഛൻ പോയി എവിടെന്നെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് വരും. പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ തല്ലി കഴിഞ്ഞാലും ചേച്ചി തന്നെയായിരുന്നു ഒരു ആശ്വാസ വചനമൊക്കെ തന്നിങ്ങനെ കൂടെ കൊണ്ടുനടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എന്നോട് ചോദിച്ചു, നിനക്കെന്താ പഠിക്കാൻ വയ്യാത്ത? പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നിന്നെ KPSC കൊണ്ട് നിർത്താം. എന്നാൽ KPSCയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് താമസിക്കുകയായിരുന്നു. അവിടെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ നിന്നും പോയായിരുന്നു. അഭിനയിക്കണമെന്ന് തോന്നിയിട്ടില്ല? ഇല്ല, അഭിനയത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇതിങ്ങനെ ഊരിയിട്ട് നടക്കുക എന്നുള്ളതായിരുന്നു പ്രധാന താല്പര്യം. അപ്പോൾ അവിടെയും ചേച്ചിക്കൊരു ക്ഷീണം വരത്തക്ക വിധത്തിൽ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു KPSC നിന്നും. അവിടുന്നും എന്നോട് ക്ഷമിച്ചിട്ട് ചോദിച്ചു, നിനക്കിനി എന്തോ നിൻ്റെ ആഗ്രഹം എന്തോ, ഇനി ആ രീതി ഞാൻ വിടാം. എന്നാൽ അച്ഛനോ അമ്മയോ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ITI പോകണം, പഠിക്കണം. അങ്ങനെ ഞാൻ ITI പോയി. അതിൽ നിന്ന് ഞാൻ എനിക്ക് ജോലി വാങ്ങിത്തന്നു. ഇലക്ട്രിസിറ്റി പോലുള്ള ജോലിയായിരുന്നു ഇവിടെ ട്രിവാൻഡ്രത്ത്. ഈ ട്രാൻസ്ഫോമർ അതിനുമുമ്പ് ഞാൻ മദ്രാസിൽ താമസിക്കാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇത് പുള്ളി അവിടെ ചെങ്കൽപ്പേട്ട ഒരു കമ്പനിയിൽ ജോലിയായിട്ട് ഇരിക്കുക. അപ്പം എനിക്ക് തുണ ദേഹമാണ്. അവിടെ വെച്ചും എന്തെങ്കിലും മിണ്ടി അവിടെ പിണങ്ങിപ്പോക്കൊരു സ്ഥിരം ജോലിയാണ്. പക്ഷെ ഒന്നും മോട്ടിച്ചോണ്ട് പോകത്തില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്താ ചെക്ക് പിന്നെ ബാങ്കിലിടാനായിട്ട് കുറച്ച് പൈസ കൊടുത്തയച്ചു. കൊടുത്തയച്ചിട്ട് നീ ഇത് ബാങ്കിൽ കൊണ്ടിട്ട് ഇട്ട് വന്നത്. അപ്പോൾ അന്ന് രാവിലെ വഴക്ക് കഴിഞ്ഞിരിക്കുക. വഴക്ക് കഴിഞ്ഞ് തൊട്ടാൽ വഴക്കാണ് ഞങ്ങൾ തമ്മിൽ, മുഖത്തോട് മുഖം നോക്കിയാൽ വഴക്കായിരുന്നു. ഈ കാശ് കൊണ്ട് ഇവൻ ബാങ്കിൽ കൊണ്ടിട്ട് ഉച്ചയായി, വൈകുന്നേരമായി, ആളിനെ കാണാനില്ല. അപ്പം എനിക്കങ്ങ് ആകെ വെപ്രാളമായി. ഇത് എവിടെ പോയി കാശും കൊണ്ട് ഒളിച്ചോടി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ധാരണ. അങ്ങനെ പിറ്റേത് അതിൻ്റെ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം ഉണ്ട് അമ്മ കയറി വരുന്നു. അമ്മയും ഉണ്ട്, അച്ഛനും ഉണ്ട് കൂടെ. അച്ഛനും വന്നില്ലേ? അച്ഛനും രണ്ടുപേരും കൂടെ ഉണ്ട് കയറി വരുന്നു. വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബാബു അവിടെ എത്തിയിട്ടുണ്ട്, കായംകുളത്ത് വീട്ടിലെത്തി, ആരോടോ കാശൊക്കെ തരുന്നു. എന്നിട്ട് ബാങ്കിൽ പൈസ കൊണ്ട് അടച്ചു. എൻ്റെ 10 പൈസ അവൻ എടുത്തിട്ടില്ല. എന്നിട്ട് ഈ പാസ്ബുക്ക് ഉണ്ടല്ലോ ഗേറ്റിൻ്റെ അവിടെ ഒരു കല്ലുണ്ട്, അതിൻ്റെ അടി കൊണ്ടുവച്ചു. കൊണ്ടുവച്ചാണ് ആൾ സ്ഥലം വിട്ടിരിക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൂടെ താമസിക്കത്തില്ല, എന്തേലും പറഞ്ഞ വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ല ഒളിച്ചോട്ടത്തിൻ്റെ നല്ലൊരു വിദഗ്ധനായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിയായത്. ഇവിടെ ജോലി വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ ജോലിയിലിരുന്നപ്പോഴാണ് രാഷ്ട്രീയം കളി കൂടി. ഇതെല്ലാം ആ സമയത്തായിരുന്നു കല്യാണമൊക്കെ. പിന്നെ രാഷ്ട്രീയം അവിടെ ഇലക്ഷൻ നിൽക്കുകയൊക്കെ ചെയ്ത് തോറ്റു. പഞ്ചായത്ത് ഇലക്ഷൻ പിൻവലിക്കാൻ പറ്റിയില്ല. അന്ന് തച്ചടി പ്രഭാകരനും MR കോലേഷൻ മാർഷൽ വട്ടയുടെ MR കോലേഷൻ തച്ചടി പ്രഭാകരനായിരുന്നു. തച്ചടി പ്രഭാകരൻ ആ സമയത്ത് 43 വോട്ടിന് ജയിച്ചത്. ഞാൻ തച്ചടി തട്ടടി കൃഷ്ണകുമാർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേരും ഒക്കെ ആയിട്ട് തട്ടടി കൃഷ്ണകുമാർ എന്നാണ് ശരിക്കുള്ള പേര് ബാബു എന്ന് വിളിക്കുന്നത്. അവിടുന്ന് ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ്
ഈ തോറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കമ്പനി വന്നപ്പോൾ അവർ താഴോട്ടിറക്കി ഇട്ടു. അവർ ആദ്യം ഒരു നല്ല പ്രൊമോഷനിൽ കയറിപ്പോയതാണ്. അവർ ഏറ്റവും താഴെ കൊണ്ടിട്ടു. അത് ഇദ്ദേഹത്തിന് അഭിമാനക്ഷയമായിപ്പോയി. അപ്പോഴാണ് ജോലി രാജിവെച്ച് നേരെ ഗൾഫിൽ പോയത്. ഇപ്പൊ ഞാൻ നന്നാവുന്നു പറഞ്ഞു പോയത്. എവിടെ അവിടൊന്നും വലിയ ഇതൊന്നുമില്ല. ഓടി അങ്ങനെ എങ്ങനെയാണ് ഇവിടെ വന്ന്. ഇനി ഞാൻ ഗൾഫിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കച്ചവടമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുക. അപ്പൊ ഏതായാലും പിന്നെ എല്ലാരും കൂടി ഇവിടെ വെച്ചൊരു ഇത്രയും ആളുകൾ ഒന്നിച്ച് കാണാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. അതെന്തായാലും വലിയൊരു കാര്യമായി.